നമ്മൾ ഇനി പാർലമെന്റ് സമ്മേളനത്തിലേക്ക് പോവുകയാണ്. 5 ദിവസത്തെ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് പാർലമെന്റിന്റെ 75 വർഷത്തെ കുറിച്ചുള്ള പ്രത്യേക ചർച്ചകളാണ് ഇന്ന് പാർലമെന്റിൽ ഉണ്ടായത്. തന്റെ പാർലമെന്റ് പ്രവേശനമടക്കം ഓർമ്മിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ സംസാരിച്ചത്. പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിന്റെ 2ാം ദിനം, അതായത് നാളെ, സമ്മേളനം നടക്കാൻ പോകുന്നത് പുതിയ മന്ദിരത്തിലാണ്. സെൻട്രൽ ഹാളിലെ ജോയിന്റ് സെഷനും ഫോട്ടോ സെഷനും കഴിഞ്ഞ ശേഷമായിരിക്കും നാളെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് അംഗങ്ങൾ പ്രവേശിക്കുക. വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ നിരവധി ബില്ലുകൾ പുതിയ പാർലമെന്റിൽ പരിഗണനയ്ക്ക് വന്നേക്കും എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. നമുക്ക് നോക്കാം, നാളെ ഇപ്പോൾ പുതിയ മന്ദിരത്തിലേക്ക് മാറുകയാണ്. നാളെ മുതൽ സിറ്റിംഗ് അവിടെയാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. നാളെ ആദ്യ ചർച്ച പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നടക്കാൻ പോവുകയാണ്. നാളെ വിനായക ചതുർത്ഥി ദിനമായ, ഗണേശ ചതുർത്ഥി ദിനമായ നാളെയാണ് സംയുക്ത സമ്മേളനം സെൻട്രൽ ഹാളിൽ നടക്കാൻ പോകുന്നത്. അതും വലിയ പ്രതിഷേധത്തിന് ഇടവെച്ചിട്ടുണ്ട്. അവിടെ പുതിയ പാർലമെന്റിൽ ദേശീയ പതാക ഉയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിലായിരുന്നു. അതും വലിയ പ്രതിപക്ഷ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗണേശ ചതുർത്ഥി ദിനമായ നാളെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സിറ്റിംഗ് ആരംഭിക്കുന്നതും വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതാ പഴയ മന്ദിരത്തിൽ നിന്ന് പുതിയ മന്ദിരത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ 76 വർഷം പിന്നിട്ട പാർലമെന്റ് കെട്ടിടം ഇവിടെ ഓർമ്മയാവുകയാണ്. അത് അവിടെ ഒരു മ്യൂസിയം അടക്കം തുടങ്ങാനുള്ള, അത് ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തും എന്നാണ് കേന്ദ്ര സർക്കാരൊക്കെ അറിയിച്ചിരിക്കുന്നത്. 76 വർഷം പിന്നിട്ട കെട്ടിടത്തിൽ നിന്നാണ്, പാർലമെന്റ് മന്ദിരത്തിൽ നിന്നാണ് ഇപ്പോൾ പുതിയ മന്ദിരത്തിലേക്ക് ഇനി സമ്മേളനം നടക്കാൻ പോകുന്നത്. ഇപ്പോഴുള്ള, അതായത് പഴയ മന്ദിരത്തിന്റെ തറക്കല്ലിട്ടത് 1921ലാണ്. 6 വർഷം കൊണ്ടാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഇതാ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. മെയ് 28ന് നേരത്തെ തന്നെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ അവിടെ സമ്മേളനം ആരംഭിക്കാൻ ഇത്രയും കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ്. അത് പലപ്പോഴായി ഉദ്ഘാടനം കഴിഞ്ഞ ശേഷവും പാർലമെന്റ് മന്ദിരത്തിലേക്ക്, പുതിയ മന്ദിരത്തിലേക്ക് അവിടെ സമ്മേളനം നടത്താത്തതിനെയൊക്കെ കോൺഗ്രസ് അടക്കം വിമർശിച്ചിരുന്നു. ഇപ്പോൾ മെയ് 28ന് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇതാ നാളെയാണ് അവിടെ സിറ്റിംഗ് നടക്കാൻ പോകുന്നത്. പുതിയ മന്ദിരത്തിന്റെ പ്രത്യേകതകൾ നോക്കിയാൽ 4 നിലകളാണ് ഉള്ളത്. ഈ 4 നിലകളിൽ 1 ഭൂമിക്കടിയിലാണ്, 3 നിലകളാണ് ഭൂമിക്ക്, അതായത് ഭൂമിയുടെ നിരപ്പിന് മുകളിലുള്ളത് എന്നതാണ് പ്രത്യേകത. അപ്പോൾ 4 നിലകളോടുകൂടിയ പാർലമെന്റ് മന്ദിരമാണ് ഇനി നാളെ മുതൽ തുറന്നുകൊടുക്കാൻ പോകുന്നത്. മറ്റ് പ്രത്യേകതകൾ നോക്കിയാൽ 64,500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയാണ്. വലിയ സൗകര്യങ്ങളും അതുപോലെ തന്നെ നൂതന സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു പാർലമെന്റ് മന്ദിരമാണ് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ലോക്സഭാ ഹാളിൽ 888 സീറ്റുകളാണ് ഉള്ളത്. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് സീറ്റുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ വരും വർഷങ്ങളിലൊക്കെ ലോക്സഭാ സീറ്റുകളൊക്കെ ഉയരാനുള്ള ഒരു സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ സീറ്റുകൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. രാജ്യസഭാ ഹാളിലാണെങ്കിൽ 384 സീറ്റുകളാണ് രാജ്യസഭാ ഹാളിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ ലോക്സഭാ രാജ്യസഭാ ഹാളിന് പുറമേ അവിടെ ഒരു സെൻട്രൽ ഹാളുണ്ട്, സംയുക്ത സമ്മേളനം ചേരുന്ന ഒരു ഹാളുണ്ട്. അവിടെ 1,272 സീറ്റുകളാണ് ഈ സെൻട്രൽ ഹാളിൽ ഒരുക്കിയിട്ടുള്ളത്. സംയുക്ത സമ്മേളനമൊക്കെ ചേരുന്നത് അവിടെയായിരിക്കും. 3 പ്രധാന കവാടങ്ങളുണ്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്. ആ 3 കവാടങ്ങൾക്കും ഓരോ പേരുകളും നൽകിയിട്ടുണ്ട്. അതിൽ പേരുകൾ ഇങ്ങനെയാണ്: ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. ഇങ്ങനെ 3 പ്രധാന കവാടങ്ങളാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ഉള്ളത്. അവിടെ സെൻട്രൽ ഹാളിന് പകരം, അതായത് സംയുക്ത സമ്മേളനം നടക്കുന്ന ഒരു സെൻട്രൽ ഹാളിന് പകരം ആൽമരത്തിന്റെ ഒരു മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സെൻട്രൽ ലോഞ്ച് ആണുള്ളത്. ഒരു, അതായത് ഒരു പുതിയൊരു ഓപ്പൺ ഏരിയ പോലെ ഒരു സെൻട്രൽ ലോഞ്ച് ആണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അല്ലാതെ ഒരു ഹാൾ, ഒരു സെൻട്രൽ ഹാളായിട്ട് അവിടെ ഇല്ല. പക്ഷേ ഇവിടെയായിരിക്കും, സെൻട്രൽ ലോഞ്ചിലായിരിക്കും സംയുക്ത സമ്മേളനമൊക്കെ നടക്കുക എന്നാണ് അറിയുന്നത്. അതുപോലെ മറ്റ് ടെക്നോളജിക്കലി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു പാർലമെന്റ് മന്ദിരമാണ്. നൂതന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ലോക്സഭാ അംഗങ്ങളും രാജ്യസഭാ അംഗങ്ങളും ഒക്കെ, അതായത് പാർലമെന്റ് അംഗങ്ങളിരിക്കുന്ന സീറ്റുകളിൽ ബയോമെട്രിക് വോട്ടിങ്ങിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ഭാഷാ പരിഭാഷ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇലക്ട്രോണിക് പാനൽ അടക്കം ഇരിക്കിയിട്ടുണ്ട്. അത് ഓരോ സീറ്റുകളിലും, ഓരോ അംഗങ്ങളുടെയും സീറ്റുകളിൽ ഇത്തരം സൗകര്യങ്ങളടക്കം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇനി പാർലമെന്റ് മന്ദിരത്തിന്റെ മേൽക്കൂരയിൽ നോക്കിയാൽ അവിടെ 6.5 മീറ്റർ ഉയരവും അതുപോലെ തന്നെ 9,500 കിലോ ഭാരവുമുള്ള വെങ്കല അശോക സ്തംഭമാണ് മേൽക്കൂരയിലുള്ളത്. അത്രയധികം വലിയ അശോക സ്തംഭത്തിന്റെ മാതൃക അവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകതയുള്ളത്, ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന അത് പൂർത്തിയാക്കിയത് ഗുജറാത്ത് സ്വദേശിയാണ്. ഗുജറാത്ത് സ്വദേശിയായ ബിമൽ പട്ടേലാണ് രൂപകൽപ്പന നിർവഹിച്ചിട്ടുള്ളത്.
അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളോടുകൂടിയ പാർലമെന്റ് മന്ദിരത്തിൽ നാളെ സിറ്റിംഗ് ആരംഭിക്കുകയാണ്. 5 ദിവസത്തെ പ്രത്യേക സമ്മേളനമാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. 22 വരെ സമ്മേളനം നടക്കും. ഈ സമ്മേളനത്തിൽ നിരവധി ബില്ലുകൾ, 8 ബില്ലുകൾ പരിഗണനയ്ക്ക് വരും എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചില അഭ്യൂഹങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ചില വിവാദ ബില്ലുകളൊക്കെ ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നേക്കുമോ എന്ന ഒരു ആശങ്കയൊക്കെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിന്റെ പേര് മാറ്റുന്നതും അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോലെയുള്ള ബില്ലുകൾ, ഏക സിവിൽ കോഡ് അടക്കമുള്ള ബില്ലുകളൊക്കെ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഇതിലേതെങ്കിലും ഒന്ന് ഒരുപക്ഷെ സമ്മേളനത്തിൽ വന്നേക്കും എന്നാം കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷവും തീരുമാനിച്ചിട്ടുള്ളത്.